നീ ഇതെന്താ ചെയ്യുന്ന അഭി? ഞാൻ നമ്മുടെ പ്രേമത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിലാക്കി സൂക്ഷിക്കാൻ പോവാ. അഭി, നീ ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് പേഴ്സണ. നീ ഇതെന്താ ചെയ്യുന്നത് അഭി? ഞാൻ നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്താക്കി സൂക്ഷിക്കാൻ പോവാ. അഭി, നീ ഈ ലോകത്തിലെ ഏറ്റവും റൊമാൻറ്റിക് പേഴ്സണ. നമ്മൾ എല്ലാ വർഷവും വരും. നമ്മുടെ പ്രണയത്തിന്റെ ഓർമ്മകൾ ഈ ബോക്സിനകത്ത് സുരക്ഷിതമായിരിക്കും. അങ്ങനെ നമ്മുടെ സ്നേഹം എന്നെന്നും നിലനിൽക്കും.
അയ്യോ, ഇതാരെ തള്ളിയിട്ടത്? ഈ പന്ത് ആരറിഞ്ഞത്? ആരാ ഈ പന്തറിഞ്ഞത്? പറ, ആരാ ഈ പന്തറിഞ്ഞത്? നീയാണോ? എത്ര പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഈ വഴിയിൽ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കരുതെന്ന്? പറഞ്ഞിരുന്നല്ലേ ഞാൻ, ഇത് നിങ്ങൾക്ക് കളിക്കാനുള്ള സ്ഥലമാണോ? എന്തു പറ്റി? ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞതല്ല, അത് പിന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാ. കുട്ടികള് ഭഗവാനെ പോലെ തന്നെയാ. കൃഷ്ണൻ എത്ര കുറുമ്പുള്ളവനായിരുന്നു, എന്തോ വികൃതിയായിരുന്നോ. എന്നാൽ അത് കാരണം മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. നിങ്ങളും ആർക്കും ഒരു പ്രയാസം ഉണ്ടാവാതെ നോക്കണം. നല്ല ശീലങ്ങൾ ശീലിച്ചാലേ നല്ല മിടുക്കന്മാരായി വളരും. അപ്പ അച്ഛനും അമ്മയും നിങ്ങളെ ഓർത്ത് അഭിമാനിക്കും. മനസ്സിലായോ നിങ്ങക്ക്? കൊള്ളാം, നന്നായിരിക്കുന്നു. വിമലേ, ഇത് കേട്ടോ നീ? നല്ലവരായിട്ട് വളരാൻ ആരായി ഉപദേശിക്കുന്നേന്ന്? പറ്റിയ ആള്! ഇവളാണോ നമ്മുടെ കുട്ടികളെ ഉപദേശിക്കുന്നത്? ഞങ്ങളുടെ കുട്ടികൾക്കേ അത്രയ്ക്ക് ഗതികേടൊന്നും വന്നിട്ടില്ല. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തതാ. ഞങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ ഇവിടെ ജീവനോടെ ഉണ്ട്. ഇത് നീ കുറച്ചുകൂടെ മുൻപേ ചെയ്യേണ്ടതായിരുന്നു. നിന്റെ സ്വന്തം മോന്റെ അടുത്ത്, സ്വന്തം മോനെ നേരെ ചൊവ്വെ വളർത്താൻ കഴിവില്ലാതിരുന്ന നീയാണോ ഇപ്പൊ വന്ന് ഞങ്ങളുടെ കുട്ടികളെ ഉപദേശിക്കുന്നത്? അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കോ. ആരാ നിങ്ങളുടെ ഈ അഭിമോൻ? ഒരു കള്ളൻ, പിന്നെ ഒരു ഭീരുവും. മതി, മതിയാക്ക. എന്റെ മോൻ കള്ളനൊന്നും അല്ല, പിന്നെ അവനൊരു ഭീരുവല്ല. അവൻ എന്തൊക്കെ നേടിയോ അതെല്ലാം അവന്റെ കഴിവ് കൊണ്ട് നേടിയതാ. രാത്രിയും പകലും കഷ്ടപ്പെട്ടിട്ട് അവൻ അവന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയത്. നാണിച്ച് തലകുനിക്കേണ്ടത് നിങ്ങളാ. പാവോ എന്റെ മോനെ കള്ളൻ എന്ന് വിളിക്കുന്നു. എന്റെ ഭഗവാൻ, ഭഗവാൻ നിങ്ങൾക്ക് ഇതിനുള്ള ശിക്ഷ തരും. നിങ്ങൾ ഇത് കേട്ടോ, നമ്മുടെ അഭി അവര് കള്ളൻ എന്ന് വിളിക്കുക. എന്താ നിങ്ങളൊന്നും പറയാത്തത്? എത്ര പ്രാവശ്യം പറഞ്ഞതാ നിന്നോട്? അവനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് സ്വയം നിന്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന്. നീ അകത്തേക്ക് വാ, വാ അകത്തേക്ക്. നിങ്ങള് അവരെന്താ പറഞ്ഞെന്ന് കേട്ടില്ലേ? 8 വർഷമായി നമുക്ക് നമ്മുടെ മോൻ നഷ്ടപ്പെട്ടിട്ട് എന്നിട്ട് ഇപ്പോഴാളുകൾ അത് തന്നെയാ പറയുന്നത്. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. അവരെ നീ ഒന്നും പറയണ്ട. അവരോട് നമ്മുടെ മോന്റെ ആത്മാവ് ക്ഷമിച്ചോളൂ. ആളുകൾ എന്തു പറയുന്നു എന്നത് നമ്മുടെ അഭി നോക്കാറില്ലായിരുന്നല്ലോ, പിന്നെ നമ്മൾ എന്തിനു കേൾക്കണം? പറയുമ്പോ അങ്ങനെ പറയാം. എന്നാ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മുടെ മോനെ കള്ളൻ എന്ന് വിളിച്ചാൽ ഞാനത് കേട്ടോണ്ട് നിൽക്കില്ല. നോക്കൂ, നിന്റെ ഭാഗത്ത് തെറ്റ്. നീ ഒരിക്കലും അവരുടെ മുന്നിലേക്ക് പോകാനേ പാടില്ലായിരുന്നു. ഇതെന്താ പറയുന്നേ? എന്താ ഇത്? ഞാൻ പറയട്ടെ? നോക്കൂ കൗസല്യേ, നിങ്ങളായിരുന്നു. ഞാൻ വിചാരിച്ചു മോനായിരിക്കും. അവനിങ്ങി വന്നോളും, എന്തിനെങ്ങനെ ടെൻഷൻ ആവുന്നേ? അവൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. സുധ, എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തേ. അവനെന്താ ഇത്രയും വൈകുന്നത്? നിങ്ങൾ ഒരു ടീച്ചറിന്റെ നമ്പർ തന്നിരുന്നില്ലേ? ഞാൻ അവരെ 4 പ്രാവശ്യം വിളിച്ചു, ഒരിക്കൽ പോലും എടുത്തില്ല. റെസ്പോൺസിബിലിറ്റി എന്നൊരു സാധനം അവർക്കില്ല. ഞാൻ പറഞ്ഞതാ അവനെ ടൂറിന് വിടണ്ടെന്ന്, അത് കേട്ടില്ല. ഞാൻ പറയുന്ന ആര് കേൾക്കാൻ? ആ വാച്ചിലേക്ക് ഒന്ന് നോക്ക്, 4 മിനിറ്റ് മുമ്പ് ബസ് ഇവിടെ എത്തേണ്ടതായിരുന്നു, ഇതുവരെ വന്നിട്ടില്ല. അത് ശരിയാണല്ലോ.
പറഞ്ഞിട്ട് ലേറ്റായല്ലോ. ഇത് വളരെ ലേറ്റാണ് സുധ, ഇനി എന്ത് ചെയ്യും? സുധേ, കുട്ടികൾ ടൂറ് പോയതാ, സ്കൂളിൽ നിന്ന് കുറച്ച് അകലെയാ അവര് പോയത്. ട്രാഫിക്കിൽ ഒരു 4-5 മിനിറ്റ് ലേറ്റ് ആവുന്ന സ്വാഭാവികമാ. നീ ടെൻഷൻ ആവാതിരിക്കേ, നിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. എന്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കേ തന്നെയാ. ഞാൻ കൃഷ്ണയെ കുറിച്ച് ചിന്തിക്കുന്നേ. നിങ്ങൾക്കറിയോ, കുറച്ച് ദിവസങ്ങളായി അവൻ രാത്രിയിൽ നന്നായി ഉറങ്ങാറേയില്ല. രാത്രി മുഴുവൻ ഹൊറർ ചിത്രങ്ങൾ കണ്ടോണ്ടിരുന്ന, അങ്ങനെ ആയിരിക്കുമല്ലോ. ഹൊറർ സിനിമ എല്ലാരും കാണാറുള്ളതാ, എന്നിട്ട് എല്ലാവരും ഇങ്ങനെ പേടിച്ച് ഉറക്കത്തിന്ന് ഞെട്ടി എണീക്കാറാണോ പതിവ്? നോക്ക്, നമ്മളും കൃഷ്ണയും തമ്മിൽ വ്യത്യാസമുണ്ട്. കൃഷ്ണ ഒരു കുട്ടിയാ. നിങ്ങളൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതേയില്ല. അറിയോ അന്ന് എന്താ ഉണ്ടായെന്ന്? കൃഷ്ണ ഏതോ പുസ്തകം വായിക്കായിരുന്നു. വായിച്ച് വായിച്ച് അവസാനം എനിക്കറിയില്ല അവൻ എന്ത് പറ്റിയതാന്ന്. ഞാൻ 2-3 പ്രാവശ്യം അവനെ വിളിച്ചു, അവനത് കേട്ടതേയില്ല. അവൻ മറ്റേതോ ലോകത്തായിരുന്നു. സുധേ, ഇത് വളരെ നല്ലൊരു കാര്യമാണ്. എന്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് സയന്റിസ്റ്റ് ആകുന്നതിനുള്ള ലക്ഷണങ്ങളാ. നീ കണ്ടോ, നമ്മുടെ മകൻ വലുതാവുമ്പോ സയന്റിസ്റ്റ് ആവും. അത് കൃഷ്ണ, മോനെ, കൃഷ്ണ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ലേറ്റ് ആയത് എന്താ മോനെ? എനിക്കൊന്നുമില്ല മമ്മ, ബസ് അടക്കി വെച്ച് പഞ്ചറായി, അതാ ലേറ്റ് ആയത്. ആ ശരി, പക്ഷേ കൃഷ്ണ, ഇവനിത് എന്താ പറ്റിയ? അത് പിന്നെ ടൂറ് പോയി ആഘോഷിച്ചതിന്റെ ക്ഷീണം ഉണ്ടാവില്ലേ? 8 വയസ്സുള്ള ഒരു കൊച്ചുകുട്ടി അവൻ, അവന് അവന്റെ വഴിക്ക് വിട്ടേക്ക്. എത്ര ക്ഷീണിച്ചു വന്നാലും വന്ന ഉടനെ അവൻ ആദ്യം ഫ്രിഡ്ജിന് അടുത്തേക്കാ പോകുന്നത്, എന്നിട്ട് ഐസ്ക്രീം കഴിക്കും. അതിന് നീ അവനെ വഴക്കും പറയാറുണ്ട്? പറയാതെ പിന്നെ എന്ത് ചെയ്യും? എപ്പോഴും ഇങ്ങനെ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്ന വയ്യാതാവില്ലേ? അതുകൊണ്ടാവും ഇന്ന് അവൻ അത് ചെയ്യാതിരുന്നേ. ഇതെന്താ ഈ പറയുന്നത്? അവൻ ഫ്രിഡ്ജിന് അടുത്തേക്ക് പോവല്ലേ പതിവ്. അവൻ പോകേണ്ടതായിരുന്നു. എന്റെ ദൈവമേ, ഇവളുടെ ഒരു കാര്യം. എനിക്കൊരു പാട്ട് പാടിത്തരോ? പാട്ട് പാടുന്നില്ലേ?
അല്ല, നീ ഉറങ്ങിയില്ലേ? നീ എന്നെ പറ്റിച്ചു. നീയും എന്റെ കൃഷ്ണനെ പോലെ തന്നെയാ. എന്ത് ചെയ്യണമ്മേ, അമ്മ യശോദയെ പോലെയല്ലേ? അപ്പൊ എനിക്ക് കൃഷ്ണനായില്ലേ പറ്റൂ? നമ്മുടെ അഭിമാനില്ല, പിന്നെ അവന്റെ സ്വപ്നങ്ങളുമില്ല. അവന് മറന്നേക്കും, എന്നും അവനെ മറക്കാനായി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ വീടിന്റെ ഓരോ മൂലയിലും അവന്റെ ഓർമ്മകളാണ് എനിക്ക് തോന്നുന്നത്. അവനിവിടെ ഉണ്ടെന്ന, അവനിവിടെ എവിടെ ഉണ്ട്? എത്ര പ്രാവശ്യം പറഞ്ഞതാ നിന്നോട്, അവനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് സ്വയം നിന്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന്. മറന്നു കളയോ അവനെ. എങ്ങനെ മറക്കാന? അതെല്ലാം എന്റെ ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കെ എല്ലാവരും ചേർന്ന് അവനെ ചതിച്ചപ്പോ എത്ര വേദനിച്ചിട്ടുണ്ടാവോ അവൻ. ആളുകൾ ഇന്നും അവനെ കുറിച്ച് അനാവശ്യങ്ങളാ പറയുന്നത്. എന്നാ നമുക്കൊന്നും ചെയ്യാനാവുന്നില്ല. എത്ര ഭാഗ്യമില്ലാത്തവരാ നമ്മള്. അവൻ ആത്മഹത്യ ചെയ്തൊന്നുമല്ല, അവനെ ആരോ കൊന്നത് തന്നെയാ. 8 വർഷമായി ഞാൻ ഇത് തന്നെയാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ ആരെല്ലോ അമ്മ ചേർന്ന് ചതിച്ചതാ, അവനെ ചതിച്ചതാ. എനിക്കിന്നും എന്റെ മോന്റെ വേദന മനസ്സിലാക്കാനാവും. ഇപ്പൊ വേഗം കൃഷ്ണന്റെ അമ്പലത്തിൽ പോണം, ഭഗവാനോട് താങ്ക്സ് പറയാനായി. എന്റെ അടുക്കൽ എവിടെയോ അവൻ ഇവിടെ ഉണ്ടെന്ന്, അത് സത്യമാണെങ്കിൽ അവിടുന്ന് എനിക്ക് അവനെ കാട്ടിത്തരണേ. ഇപ്പൊ വേഗം കൃഷ്ണന്റെ അമ്പലത്തിൽ പോണം, ഭഗവാനോട് താങ്ക്സ് പറയാനായി. കൃഷ്ണനെ നമുക്ക് നല്ലത് വരുത്തുന്നത് എപ്പോഴും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും, അതുകൊണ്ട് ഭഗവാനോട് താങ്ക്സ് പറയാൻ പോയേ പറ്റൂ. ഓക്കേ, എന്നാ പോവാം. വീട് ശുദ്ധമാക്കുന്നതിനാ എന്റെ ഈ വീടിനെ ആരും കണ്ണു വെക്കരുത്. അത് പിന്നെ കണ്ണു വെക്കണമെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് നേരെ നോക്കാൻ പറ്റണ്ടേ? നോക്കാനാകും, പുക മാറിയാലേ എല്ലാം കാണാൻ പറ്റും.
കൃഷ്ണ, എത്ര സുന്ദരനാ എന്റെ പൊന്നു മോൻ. സോറി, ഒരു ഫോട്ടോ എടുത്തേ, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്ക. ആ ശരി, ഫോട്ടോ ഞാൻ ഇപ്പൊ എടുക്കാം. ആ കൃഷ്ണൻ അവന്റെ അമ്മ യശോദയോടൊപ്പം. ആ ഇനി നമ്മൾ ഒരുമിച്ച് വരണം. കൃഷ്ണ, എന്റെ അഭി പോയിട്ട് 8 വർഷമായി. എന്നിട്ടും എനിക്ക് തോന്നുന്നത് അവനിവിടെ ഉണ്ടെന്ന്. എന്റെ അടുക്കൽ എവിടെയോ. അത് സത്യമാണെങ്കിൽ അവിടുന്ന് എനിക്ക് അവനെ കാട്ടിത്തരണേ. എന്റെ കൃഷ്ണ, ഒരു വരുപ്പ. അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാ. നിങ്ങൾ പറയുന്നു നിങ്ങളുടെ മകൻ 8 വർഷം മുമ്പ് മരിച്ചുവെന്ന്. എന്നാൽ ഈ ജാതകവശാൽ അവൻ മരിച്ചിട്ടില്ല.